വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ടിപ്പറിൽ നിന്നും വലിയ പാറക്കല്ല് തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ മരിച്ച അനന്തുവിന് കണ്ണൂരോടെ വിട നൽകുകയാണ് സഹപാഠികൾ. അനന്തു പഠിച്ച നെയ്യാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഏഞ്ചലുണ്ട്. ഏഞ്ചൽ, ആ കുടുംബത്തിൻ്റെ കണ്ണീർ, ആ അമ്മയുടെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടു. സഹപാഠികളുടെ ദുഃഖവും സമാനമായ രീതിയിൽ തന്നെയാണ്. അവിടെ നിന്ന് അധികം താമസിയാതെ പഠിച്ചിറങ്ങി മിടുക്കനായ ഒരു ഡോക്ടറായി അനന്തു മാറാനുള്ളതായിരുന്നു. പക്ഷേ എല്ലാം ഈ രൂപത്തിൽ അവസാനിക്കുകയും ചെയ്തു. എങ്ങനെയാണ് സഹപാഠികൾ, അധ്യാപകർ ഒക്കെ അനന്തുവിന് വിട നൽകുന്നത്? ഷാനി പറഞ്ഞതുപോലെ തന്നെ അല്പകാലം കൂടി കാത്തിരുന്നാൽ ഒരു പക്ഷെ വലിയ നല്ല മികച്ചൊരു ഡോക്ടറായി അനന്തു ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. അത് തന്നെ പ്രതീക്ഷയിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനിടെയാണ് ദാരുണമായ അപകടത്തിൽ അനന്തുവിന്റെ ജീവൻ നഷ്ടമാകുന്നത്. ആ വേദന ഉൾക്കൊള്ളാനാകാതെ വിതുങ്ങുകയാണ് അനന്തുവിന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, ഒപ്പം അധ്യാപകർ. നിംസ് ഡെന്റൽ കോളേജിലെ സഹപാഠികളാണ് അനന്തുവിന് ഇപ്പോൾ യാത്രാപൊടി നൽകുന്നത്. അല്പസമയം മുമ്പാണ് ഡെന്റൽ കോളേജിൽ അനന്തുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ പൂർത്തിയാക്കി ഇവിടേക്ക് നിംസിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരുന്നു. ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. ഈ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് വീട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അനന്ത് 4 വർഷം പഠിച്ച കോളേജാണ് ഇത്. അല്പക്കാലം കൂടി, അതായത് 1 വർഷം കൂടിയാണ് ഇനി അനന്തിന്റെ കോഴ്സ് ബാക്കിയുള്ളത്. അതും കൂടി പൂർത്തിയായാൽ മികച്ചൊരു ഡെന്റൽ ഡോക്ടറായി അനന്ത് പുറത്തിറങ്ങുന്ന കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കുടുംബം. അച്ഛൻ പ്രവാസിയാണ്. അച്ഛന്റെ തന്നെ പ്രതീക്ഷയായിരുന്നു അനന്ത് പഠിച്ച മെഡിസനായ ഒരു ഡോക്ടറായി പുറത്തിറങ്ങുന്നത് കാത്ത് കഴിയുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ അടക്കം പറയുന്നത്. എന്നാലും വേദനയോടുകൂടി യാത്രാ ചടങ്ങുകൾ യാത്രയപ്പ് നൽകുകയാണ് സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാം. ഇന്നലെ ഈ സമയം കോളേജിലേക്ക് എത്തേണ്ടിയിരുന്ന അനന്തുവാണ് വഴിമധ്യേ വീടിന് തൊട്ടടുത്ത 500 മീറ്റർ അകലെ മാത്രമായി ദാരുണമായ ഒരു അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചു. ഇവിടേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ, നമ്മളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോളേജ് അധികൃതരിൽ നിന്ന് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് അനന്തുവിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. പ്രത്യേകിച്ച് വാരീലുകൾക്ക് ഏറ്റ പരിക്ക്, അത് ഗുരുതരമായ പരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അനന്തുവിന്റെ ജീവൻ എത്രത്തോളം രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള സംശയം ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവിടെ ആശുപത്രി അധികൃതർക്കുണ്ടായിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എല്ലാ വിധത്തിലുള്ള ചികിത്സാ സഹായവും ഉറപ്പാക്കി. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ 2 തവണയാണ് അനന്തുവിന് ഹൃദയാഘാതം ഉണ്ടായത്. 3ാം തവണ ഹൃദയാഘാതം താങ്ങാനാവാതെ അനന്തു ജീവൻ വിടിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അതിൽ നടക്കുമ്പോൾ ലഭിച്ചു തരുന്നത്. എന്തായാലും സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഒരു നാട്ടിൽ എത്രത്തോളം അപകടങ്ങൾ, അത് തുടർക്കഥയായ കാര്യമാണ്. അപ്പോഴൊക്കെ നാട്ടുകാർ വലിയ തോതിൽ പ്രതിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ നാട്ടുകാർ പലതവണ ഇതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴെല്ലാം താൽക്കാലികമായ ചില ഉറപ്പുകൾ നൽകി അതിനെ ആ പ്രതിഷേധത്തെ ഭയപ്പെടുത്താനാണ് അധികാരികളൊക്കെ ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു യുവ ഡോക്ടറുടെ, ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും വലിയ പ്രതിഷേധത്തിന് നാട്ടുകാർ ഒരുങ്ങുകയാണ്. നാളെ ജില്ലാ കളക്ടർ വിളിക്കുന്ന യോഗത്തിൽ കൂടി അനുകൂലമായ ഒരു നിലപാടുണ്ടായിരുന്നു. ഇതിന്റെ ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്ന് മുന്നറിയിപ്പ് നാട്ടുകാർ നൽകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പ്രതിഷേധിച്ചാലും ഇനി എന്തുറപ്പ് നൽകിയാലും അനന്തുവിന്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുകയില്ല. അനന്തുവിന്റെ ജീവൻ എന്തായാലും നഷ്ടമായിരിക്കുന്നു. വളരെ സങ്കടകരമായ കാഴ്ചയാണ് ഇപ്പോൾ നിംസ് ആശുപത്രിയിൽ, നിംസ് ഡെന്റൽ കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹപാഠികൾ, അനന്തുവിന്റെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, അധ്യാപകരെല്ലാം തന്നെ ഏറെ നേരമായി ഇവിടെ അനന്തുവിന്റെ മൃതദേഹം എത്തുന്ന കാത്ത് നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മൃതദേഹം എത്തിച്ചപ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് അവർ യാത്രാമൊഴി നൽകുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇന്നലെ അപകടമുണ്ടായെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ ഈ സമയത്ത് ഇവിടെ എത്തി അനന്തു പഠിക്കേണ്ട, അനന്ത് കോളേജിൽ എത്തേണ്ട കുട്ടിയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അത് ഉൾക്കൊള്ളാനാകാത്ത ഒരു വേദന കൂട്ടുകാർക്കുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോഴുള്ള ഘട്ടത്തിലെല്ലാം അവർ പറഞ്ഞത് ഈയൊരു അപകടം അത് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് അനന്തുവിന്റെ സുഹൃത്തുക്കൾ അടക്കം പറയുന്നത്. വളരെ ദുഃഖകരമായ കാഴ്ച. അനന്തുവിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. 12 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അനന്തുവിന്റെ സഹോദരി പാലക്കാട് ഫോറൻസിക് പഠനത്തിനാണ് അവർ എത്തിയിരുന്നു. ഒപ്പം തന്നെ അനന്തുവിന്റെ അച്ഛൻ പ്രവാസിയാണ്, ഇന്ന് പുലർച്ചെയോട് എത്തിയിരുന്നു. അടുത്ത ബന്ധുക്കളെല്ലാം എത്തിയ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കാനുള്ള തീരുമാനത്തിലാണ് വീട്ടുകാരുള്ളത്. അല്പസമയത്തുള്ളിൽ തന്നെ മൃതദേഹം ഇപ്പോൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. ശരി ഏഞ്ചൽ, 26 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്.